വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സീരീസിലെ എപ്പിസോഡ് 3 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ജ്വല്ലറികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴും അതുപോലെ ഫെസ്റ്റിവൽ സമയത്തും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറികളാണ്. അപ്പോൾ എല്ലാം അഫോർഡബിൾ റേറ്റിലുള്ളത് സെലക്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്വാളിറ്റി കൂടെ നോക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ബ്രാൻഡിൻ്റെ ജ്വല്ലറികൾ കൂടിയാണ്. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീട്ടിലോട്ടേക്ക്. പ്രൊഡക്റ്റുകളൊക്കെ കാണുന്നതിനേക്കാളും മുന്നേ ആയിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ആമസോണിൽ സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 10 വരെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിമം 50% ഓഫിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. അതുകൂടാതെ എക്സ്ട്രാ 5% ഓഫ് ഉണ്ട്. പ്രൈം മെമ്പേഴ്സിന് 10% ക്യാഷ് ബാക്കും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ആരെങ്കിലും ഷോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ഈ ഒരു ടൈമിൽ ഷോപ്പ് ചെയ്തോളും. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇയറിംഗ് ആണ്. അപ്പം പൊതുവേ ഒരു ആമസോൺ, അതായത് ഫെസ്റ്റീവ് ഹോളൊക്കെ വരുമ്പോഴത്തേനും, ഫെസ്റ്റീവ് ജ്വല്ലറി ഹോളൊക്കെ വരുമ്പോഴത്തേനും ഞാൻ കൂടുതലും ജുംകയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ജുംക കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഒരു ടെമ്പിൾ ഇയറിംഗ് വാങ്ങാമെന്ന്. അങ്ങനെ വാങ്ങിച്ച ഒരു ഇയറിംഗ് ആണ് ഇത്. നല്ല ഭംഗിയില്ലേ ഈ ഒരു പേര്? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു, അതായത് ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യത്യസ്ത ഡിസൈനിലുള്ള ജ്വല്ലറികൾ, ഇയറിങ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ എടുത്തതിൽ കുന്തൻ സ്റ്റോൺസൊക്കെയാണ് ഉള്ളത്, അതുപോലെ തന്നെ പേൾ ബീഡ്സും. ഇതിൽ ഗ്രീനും നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതാ ഗ്രീനും പിങ്ക് കുന്തൻ സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്, ഞാൻ എപ്പോൾ പറയാനുള്ളത് പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കളറിലുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും പോകും. പിന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് സാരിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ലെഹങ്ക, അനാർക്കലിയുടെയൊക്കെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതൊരു ബ്രൈഡൽ വെയർ ആണ്. സോ വെഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫെസ്റ്റിവൽ സമയത്തും യൂസ് ചെയ്യാം. അങ്ങനെ അതിനൊക്കെ പറ്റിയൊരു ഇയറിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പം അത്യാവശ്യം വലിപ്പമുണ്ട് എന്ന് കരുതി ഇങ്ങനെ ഓവർ വെയ്റ്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടെ ചെവിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വെയ്റ്റ് തന്നെയാണ്. ഇങ്ങനെ തൂങ്ങിയ പോലെ ഒന്നും കിടക്കുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതൊന്ന് കാണാൻ. അടുത്തതൊരു ടെമ്പിൾ ജ്വല്ലറി സെറ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ടെമ്പിൾ ഇയറിംഗ് അല്ലേ നമ്മളിപ്പോൾ കണ്ടത്, പിന്നെ എന്തിനാ ഈ ഒരു ജ്വല്ലറി സെറ്റ് സെപ്പറേറ്റ് ആയിട്ട്? അപ്പം നേരത്തെ ഇയറിംഗ് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ജ്വല്ലറി സെറ്റ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് നെക്ലേസും വരുന്നുണ്ട്, ഇയറിംഗും വരുന്നുണ്ട്. ഇതും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി? ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു ചോക്കറാണിത്. അപ്പോൾ ഇതിലും കുന്തൻ സ്റ്റോൺസും പേൾ ബീഡ്സൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ എടുത്തതിൽ ഈ ഗ്രീനും പിങ്ക് സ്റ്റോണാണ് ഉള്ളത്. അപ്പം ഇതും നിങ്ങൾ ഇതിൻ്റെ ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിസൈൻസ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇതിങ്ങനെ ഫ്രീ സൈസായിട്ട് വരുന്നതാണ്. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഏതായാലും ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഷൈനിങ് ദിവ ഫാഷൻ്റെതാണ്. നല്ലൊരു ബ്രാൻഡാണത്. അഫോർഡബിൾ റേറ്റിൽ ജ്വല്ലറികളൊക്കെ കിട്ടുന്ന ബ്രാൻഡാണ്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇതിങ്ങനെ കാണുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഒരു ഇയറിംഗ് എന്ന് പറയുന്നത് ജുംക അല്ല, സാധാരണ ഇങ്ങനത്തെ ഹാങ്ങിങ് ടൈപ്പ് തന്നെയാണ്. ഇതാ, അപ്പം ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഇയറിംഗ്. നല്ലല്ലേ കാണാൻ? ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. മീഡിയം സൈസിലുള്ളതാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതും നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഹെവി, ഇത് കാണുമ്പോൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുവെങ്കിലും ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇടാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. കമ്മലും മാലയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും വള വേണമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ബാംഗിൾ സെറ്റ്. ഇതിങ്ങനെ മൾട്ടി കളറിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ പിങ്കും അതുപോലെ ഗ്രീന്, റെഡല്ല മെറൂണ്, പേർപ്പിൾ എല്ലാം ഉണ്ട്. കൂടാതെ ആൻറ്റീക്ക് കളറിലുള്ള സാധാരണ മെറ്റൽ വളകളും ആണ് ഉള്ളത് കണ്ടോ. ഇത് 44 എണ്ണമാണ് വരുന്നത് ടോട്ടല്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റലാണ്. പിന്നെ ഇത് ഞാൻ എടുത്ത സൈസ് 2.8 ആണ്. എനിക്കത് വലുതായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വലുതായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസ് അവൈലബിൾ ആണ്. മാക്സിമം 2.8 വരെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മെഷർമെൻറ്റ് സൈസ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മെൻറ്റലാവും. സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ഫാൻസി സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ മേടിക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലൊരു ചോയ്സ് ആണല്ലോ ഇത്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റോൺസും
പിന്നൊരു ഞാൻ പറഞ്ഞില്ല, ആൻറ്റിങ് ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ ഈ വളയുടെ ഫിനിഷിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതും നല്ലതാണ്. അടുത്തതും ഒരു ബാംഗിൾ സെറ്റ് തന്നെയാണ്. ഇത് സിൽവർ ഓക്സിഡൈസ്ഡ് ആണ് കേട്ടോ. ഇതും ഞാൻ എടുത്തത് 2.8 തന്നെയാണ്. പക്ഷെ എനിക്ക് അവർ അയച്ചത് 1.28 1.26 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ടൈറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു 2.8 എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച അത്ര എനിക്ക് ലൂസായിട്ട് തോന്നിയിട്ടില്ല. ഇത് 24 എണ്ണമാണ് ടോട്ടല് വരുന്നത്. സാധാരണ നമ്മൾ കാണുന്നൊരു, ഞാൻ പറഞ്ഞില്ലേ, ഫാൻസി സ്റ്റോഴ്സിലൊക്കെ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാമല്ലോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഓണത്തിൻ്റെ ലുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് റിംഗും കൂടെ വേണ്ടേ. അങ്ങനെ ഞാൻ ഇതൊരു മോതിരം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 136 രൂപ വില വരുന്നൊരു റിങ്ങാണ്. സാധാരണ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് റിംഗ് ഇല്ല ആ ഒരു മോഡൽ. പക്ഷേ വലിയ സൈസല്ല, മീഡിയത്തിൽ വരുന്നതാണ്. പിന്നെ ഇത് അഡ്ജസ്റ്റബിളും ആണ് കേട്ടോ. ഇത് സവേരി പേഴ്സിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാം അതിൻ്റെ ആവുമ്പോൾ. പിന്നെ ഇതിൻ്റെയൊക്കെ പല സൈസിലും പല ഡിസൈനിലുള്ള റിങ്സ് അവൈലബിൾ ആണ്. നമ്മുടെ മുന്നേയുള്ള ഹോൾ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണം വീഡിയോസിലും മറ്റ് ഫെസ്റ്റീവ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ തന്നെ പല ഡിസൈൻസിലുള്ള റിങ്സ് ഉണ്ട് കേട്ടോ. ഇനി പോണത്തിനൊരുങ്ങുമ്പോൾ ട്രഡീഷണൽ വേണ്ട, കണ്ടംപററി ഇയർ റിങ്സൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു ഇയർ റിങ്ങാണ് ഈ ഒരു ഇയർ റിങ്. ഇതൊരു എന്താ പറയുക, സെമി ഹൂപ്പ് അങ്ങനെ വരുന്ന ഒന്നാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മൾട്ടി കളറിൽ വരുന്ന നല്ലൊരു ഇയർ റിങ് ആണ്. ഇതും സവേരി പേളിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ തന്നെ കുറച്ചൊരു തടിപ്പുള്ള ടൈപ്പ് സെമി ഹൂപ്പിൽ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് തടിയുള്ളത്, ഒരു ഹാഫ് റിങ്ങിൽ വരുന്നത്. കുറച്ചൊരു അതിനേക്കാളും കുറച്ച് സൈസ് തിന്നായിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആ ഒരു ഭംഗി ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ളൊരു സ്റ്റോണിൻ്റെ ഇയർ റിങ് ആണ്. പിന്നെ ഇത്രയും ഫാഷനബിളായിട്ടുള്ളതൊന്നും വേണ്ട. സാധാരണ സ്റ്റഡഡ് ടൈപ്പ് ഇയർ റിങ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു സെറ്റ്. ഇത് ഒരു പെയറായിട്ടാണ് വരുന്നത്. ക്യൂബിക് സിർക്കോണിയ സ്റ്റോൺസൊക്കെയാണ് ഇതിലുള്ളത് കണ്ടോ. ഇതൊരു പെയർ. ഇതിൻ്റെ തന്നെ പല ഡിസൈനിൽ വരുന്നത്, അതായത് ഈ പെയർ ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊന്ന് വരുന്നത്, ഇതിൻ്റെ കൂടെ വേറൊരു ഡിസൈൻ, അങ്ങനത്തതും അവൈലബിൾ ആണ്. ആൻഡ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഭയങ്കര വലുതല്ല, മീഡിയം സൈസിൽ വരുന്നതാണ്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഒരു ഡയമണ്ടിൻ്റെ എഫക്റ്റൊക്കെയാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇത് പിന്നെ സാധാരണ നോർമലാണല്ലോ, നമ്മൾ സാധാരണ കാണുന്ന ഒരു ഇയർ റിങ് ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു ഡയമണ്ടൊക്കെ ഇട്ട എഫക്റ്റ് ഉണ്ട്. എന്തായാലും ഇത് വേർത്താണ്, ആൻഡ് ക്വാളിറ്റി ഉള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മളെ മുന്നേയുള്ള ജ്വല്ലറി ഹോൾ വീഡിയോയിലും ഇതുപോലെ ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ വെഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ജ്വല്ലറികൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താ ഇപ്പം നടക്കുന്ന സെയിലും നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. കാരണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്കുള്ള നോട്ടിഫിക്കേഷനും കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.